നമസ്കാരം. പ്രകൃതി ഉപാസകരായ ഭാരതീയരെ പ്രകൃതിയിൽ നിന്നും അകറ്റിയത് ബ്രിട്ടീഷുകാരാണെന്ന് പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. പാലക്കുളത്തിന്റെ 46ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനത്തെ ചൂഷണം ചെയ്യുവാനായി വനനിയമങ്ങൾ കൊണ്ടുവന്ന സാധാരണക്കാരെ വനത്തിനെതിരാക്കി. ഗ്രാമീണർ കൈകാര്യം ചെയ്തിരുന്ന ഭൂമി വനംവകുപ്പ് പിടിച്ചെടുത്തു. വിഭവങ്ങൾ സംരക്ഷിച്ചിരുന്ന കർഷകരെയും ആദിവാസികളെയും വനനിയമങ്ങളുടെ പേരിൽ പറഞ്ഞകറ്റി. വനസംരക്ഷണമല്ല, വനം കണ്ടുകെട്ടലാണ് അവർ നടത്തിയതെന്ന് ബാലഗോകുലം സംസ്ഥാന വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ശാസ്ത്രത്തോടൊപ്പം ആത്മീയതയും ഒരുമിച്ചുകൊണ്ടുള്ള സമൂഹമുണ്ടാകണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ VSSC ഡയറക്ടർ എസ് സോമനാഥ് പറഞ്ഞു. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷത വഹിച്ചു. മാർഗദർശി MA കൃഷ്ണൻ, സിനിമാ താരം പ്രവീണ, സംസ്ഥാന പൊതുകാര്യദർശി KN സജികുമാർ, ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണൻ, സി അജിത്, ഡി രമേശ്, വി അതുൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഘടനാ കലാംശത്തിൽ കോവിഡ് ഭീതിയിൽ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും സാന്നിധ്യവും സ്നേഹവും കിട്ടാതെ വീടുകളിൽ ഒറ്റപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പാക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി സി അജിത് അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ബാലഗോകുലം ആവശ്യപ്പെട്ടു. പ്രതിനിധിസഭയിൽ പ്രാന്തകാര്യവാഹ് CN ഈശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ CN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഡി നാരായണ ശർമ്മ, എ രഞ്ജുകുമാർ, ഡോക്ടർ ആശ ഗോപാലകൃഷ്ണൻ, കെ ബൈജുലാൽ, എസ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. RSS സഹ പ്രചാരക് പ്രമുഖ് TS അജയകുമാർ സമാപന പ്രസംഗം നടത്തി. ആർ പ്രസന്നകുമാർ അധ്യക്ഷനും KN സജികുമാർ പൊതുകാര്യദർശിയുമായ സംസ്ഥാന സമിതിയെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച നടന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗം സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ആർ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. KN സജികുമാർ, എ രഞ്ജുകുമാർ, സി അജിത്, എം സത്യൻ, കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഓൺലൈനായി നടന്ന വാർഷിക സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ താലൂക്ക് കേന്ദ്രീകരിച്ച 1000-ൽ പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട, കോന്നി, പത്തനംതിട്ട.